Hi friends, welcome back to another video. It's me, Dilip. Acer എന്ന ബ്രാൻഡിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. കാരണം വർഷങ്ങളോളം ഇന്ത്യൻ മാർക്കറ്റുകളിൽ കറങ്ങിയിട്ടുള്ള ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, ടാബ് മുതലായ ഒരുപാട് പ്രോഡക്റ്റുകൾ ഏസറിൻ്റെതായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഇ ബൈക്ക് ഗോ എന്ന കമ്പനിയുമായി ചേർന്ന് ഏസർ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് മൂവി 125 4G. 2023 സെപ്റ്റംബർ 14 ഗ്രേറ്റർ നോയിഡയിൽ നടന്ന എക്സ്പോയിലാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ ഏസർ ആദ്യമായിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. ഏസറിൻ്റെ ബ്രാൻഡിൽ ഇവി നിർമ്മിക്കുന്നതും വിൽപ്പന നടത്തുന്നതും എല്ലാം ഇ ബൈക്കോ എന്ന കമ്പനിയാണ്. വാറതിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് ഇനി കടക്കാം. 3 kW മിഡ് ബെൽറ്റ് ഡ്രൈവ് മോട്ടോറിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി വരുന്നത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന 2 സ്വാപ്പബിൾ ബാറ്ററികളാണ്. 2 ബാറ്ററികളും വരുന്നത് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് കെമിസ്ട്രിയിലാണ്. 1 ബാറ്ററി വരുന്നത് 1.7 kW ആണ്. അപ്പോൾ 2 ബാറ്ററികളും കൂടിയിട്ട് 3.4 kW ടോട്ടൽ വരുന്നുണ്ട്. ഒരു തവണ ഫുള്ളായി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ 1 ബാറ്ററിയിൽ 80 km ആണ് കമ്പനി പറയുന്ന IDC റേഞ്ച് എന്നത്. അപ്പോൾ 2 കൂടി IDC റേഞ്ചായ 160 കിട്ടുമെന്ന് അർത്ഥം. വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 75 km/h ആണ്. 3 റൈഡിംഗ് മോഡ്സ് ആണ് വാഹനത്തിൽ വരുന്നത്, കൂടാതെ ഒരു റിവേഴ്സ് മോഡും വരുന്നുണ്ട്. വാഹനത്തിൻ്റെ 2 ബാറ്ററിയും കൂടി ചാർജ് ചെയ്യാൻ വേണ്ടുന്ന ടൈം എന്നത് 4 മണിക്കൂറാണ്. ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു വാഹനത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 48.10 A ചാർജറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സസ്പെൻഷൻ ഫ്രണ്ട് ടെലിസ്കോപ്പിക്കും റിയർ മോണോഷോക്കുമാണ് വരുന്നത്. വാഹനത്തിൻ്റെ 2 ടയറുകളും 16-ഇഞ്ച് അലോയോട് കൂടിയിട്ടുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം വലിയ വീലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഒക്കിനവ, OK19, ബിഗോസ്, D15 എന്നീ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മാത്രമേ ഇത്രയും വലിയൊരു വീല് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു മെറ്റൽ ബോഡിയാണ് ഇതിന് വരുന്നത്. വാഹനത്തിൻ്റെ ഒരു മീറ്റർ കൺസോൾ വരുന്നത് 4-ഇഞ്ചോട് കൂടിയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ്. ഇത് ഏസറിൻ്റെ ആപ്പ് വഴി കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൽ തന്നെ കുറേയധികം സ്മാർട്ട് ഫീച്ചേഴ്സും വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഒരു കെർബ് വെയ്റ്റ് വരുന്നത് വെറും 95 kg മാത്രമേ ഭാരം വരുന്നുള്ളൂ. വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 110,000 എക്സ് ഷോറൂം പ്രൈസാണ് വരുന്നത്. വാഹനത്തിൻ്റെ ഇതുവരെ പുറത്തുവിട്ട ഡീറ്റെയിൽസ് എന്നത് ഇത്രത്തോളമാണ്. ദീപാവലിക്കാണ് ഈ ഒരു വാഹനത്തിനെ കമ്പനി ലോഞ്ച് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഡെലിവറി ആരംഭിക്കുക 2024 ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വാഹനം ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായിട്ട് ചാർജ് ഒന്നും തന്നെ ഇവർ ഇപ്പോൾ വാങ്ങുന്നില്ല എന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.